കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നമ്മുടെ കർത്താവിൻ്റെ ദുഃഖവള്ളിയുടെ ആചരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ദുഃഖവള്ളിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കട്ടെ എന്ന് അച്ഛന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്തൊരു വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വചനം റോമാലേഖനം 5:6 വചനങ്ങൾ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിൾ മുഴുവൻ കണ്ടുമുട്ടുന്നത് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമാണ്. ലോകപാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ച സംഭവമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സൂക്ഷിക്കണം, ദുഃഖവെള്ളിയിൽ പോകുമ്പോൾ ഒരു കാര്യം, ഒറ്റയൊരു കാര്യം, യേശു ക്രിസ്തു കുരിശിൽ 3 രക്തം ചിന്തി മരിച്ചത് എന്താണ്, എന്തിനാണ്, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഒറ്റ അർത്ഥമുള്ളത് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണത്. ഈ പരിഹാര ബലി എന്തിനു യേശു ചെയ്തു? ഈ പരിഹാരം ചെയ്തില്ലെങ്കിൽ മനുഷ്യന് അവൻ്റെ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കൽ പറുദീസായിൽ അവൻ എത്തിച്ചേരാനാവില്ല. അവൻ എന്നേക്കുമായിട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകണ്ടു, ദൈവത്തിൻ്റെ മക്കൾ നഷ്ടപ്പെടും. ആണ് ഈ പരിഹാര ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ട് മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പരിഹാര ബലിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് കാൽവരി ബലിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതൊരു ഒരു ശിക്ഷയാണത്. ആ ശിക്ഷ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. എന്നോടും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ എടുത്തു. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ കാൽവരി ബലിയർപ്പിച്ച് നമുക്ക് വേണം. അതാണ് യോഹന്നാൻ 3:16. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തേണ്ടത് എൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദുഃഖവെള്ളി നമുക്ക് നൽകുന്ന ഏറ്റവും അനുഭവം, എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്ന എൻ്റെ കർത്താവിനെയാണ് ഞാൻ കാണേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ പറ്റും മറ്റൊരു വചനം കൂടി ഈ സമയത്ത് ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ 1:24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ, അവൻ്റെ മുറിവിനാൽ സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഈ സൗഖ്യം എന്ന് വെച്ചാൽ ഒരു ശരീരത്തിൻ്റെ സൗഖ്യമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മാവിൻ്റെ സൗഖ്യം, അവൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന സൗഖ്യം. ഓർത്തണം, ഇവിടെ സൗഖ്യങ്ങളോ അഭിഷേകങ്ങളോ മാനസാന്തരങ്ങളോ ഒക്കെ നമ്മൾക്ക് ധ്യാന സമയത്തൊക്കെ നടക്കുമ്പോൾ അതെവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അത് മുറിവിൽ നിന്ന് വരുന്നതാണത്, അവൻ്റെ തിരുമുറിവിൽ നിന്നാണ് ആ സൗഖ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ തിരുമുറിവിലേക്ക് നോക്കി അവനെ സ്നേഹിക്കാൻ ആരാധിക്കാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ അവൻ്റെ മുറിവിനാൽ സൗഖ്യപ്പെടുന്നു, ആ മുറിവിലാണ്. അവൻ്റെ പാപപരിഹാര ബലിയാൽ സൗഖ്യപ്പെടുന്നു, ആത്മാവ് സൗഖ്യപ്പെടുന്നു, മനസ്സ് സൗഖ്യപ്പെടുന്നു, ജീവിതം സൗഖ്യപ്പെടുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ സുഖപ്പെടുത്തണേ, അവിടുത്തെ തിരുമുറിവിലൂടെ എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ അങ്ങാണ് എൻ്റെ കർത്താവെന്നും രക്ഷകനും ഞാൻ ഏറ്റു പറയുന്നു. 3 നമ്മുടെ മനസ്സിൽ ഇന്ന ദിവസം സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈശോ ഈ പീഡാസഹനത്തിൻ്റെ വേളയിൽ ഈശോ നിരാശയില്ല, ഈശോ അവിടുത്തെ മുഖത്ത് ഈശോ തളർന്നു പോകുന്നില്ല. ഇത്രയേറെ പാടുപെടുകയുള്ളു. പാഷണത്തെ ക്രൈസ്തവ നമ്മൾ കണ്ടിട്ടുണ്ട്, കൽത്തൂണി കെട്ടിയിട്ട് ചമ്മട്ട് കൊണ്ടടിക്കുന്നു, ഉച്ചമുത ഉള്ളങ്കാഹാൽ വരെ അടിച്ച് തകർക്കുന്നു. എന്തുകൊണ്ട് ഈശോ നിരാശപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഈശോ തളർന്നു പോകുന്നില്ല? എന്തുകൊണ്ട് ഈശോ വഴിക്ക് വെച്ച് നിർത്തുന്നില്ല? എന്തുകൊണ്ട് ഈശോ പരാതി പറയുന്നില്ല? ഈശോ ദൈവമായതുകൊണ്ടാണോ? ദൈവമായതുകൊണ്ടല്ല. ഈശോക്കൊരു വേദന, ഈശോ നോക്കിയൊന്നും വേദന പൊളയുന്നുണ്ട്, പൊളയുന്നുണ്ട്. ഈശോയുടെ കയ്യിലേക്ക് ആണികൾ അടിച്ചു കയറ്റുമ്പോൾ പച്ച ശരീരത്തിലോട്ടാ, അവിടെ നിന്ന് ഈശോ പരാതിപ്പെടും. ശാപവാക്കൾ ഉച്ചരിക്കുന്നില്ല, നിരാശപ്പെട്ടു പോകുന്നില്ല, തളർന്നു പോകുന്നു, എന്തുകൊണ്ടങ്ങ് ചെയ്യുന്നില്ല? പ്രിയപ്പെട്ട മക്കളെ, ഒറ്റൊരു കാര്യമുള്ളൂ, ഈശോയ്ക്ക് അറിയാം ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. റോമാലേഖൻ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. യേശുക്കരേ, ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്ന, ലോകത്തിന് മുഴുവൻ സംഭവിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് യേശുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ ശിഷ്യമാരുമാണല്ലോ, അതായത് ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെയാണ്. പ്രസവ വേദന എടുക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്, പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ട്. ഈ വലിയ വേദനയ്ക്ക് ശേഷം ഒരു ജീവൻ
ജനിക്കാൻ പോവുക, ഉണ്ടാകാൻ പോവുക. ഒരു 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 മനുഷ്യ കുഞ്ഞ് ലോകത്ത് ജനിക്കാൻ പോകും, സ്വന്തം കുഞ്ഞ് ജനിക്കാൻ പോകും, എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവുക. അതാണ് ആ അമ്മ ആ ഒരു പ്രസവ വേദന എടുക്കുന്നതിൻ്റെ മഹാരഹസ്യത. അതുപോലെ തന്നെ ഈശോയുടെ ഇവിടെ കണ്ടു ഒരു പ്രസവ വേദന, ഒരു വലിയ വേദന ഈശോ എടുക്കുമ്പോൾ ഈശോയ്ക്ക് ഇത് വ്യക്തമായിട്ടറിയാം. ഇതിനുശേഷം സംഭവിക്കാൻ പോകുന്ന ഉത്ഥാനവും സ്വർഗത്തിൽ പിതാവിനോട് കൂടെയുള്ള ജീവിതവും വ്യക്തമായിട്ടറിയാം. നമ്മളൊക്കെ ഇന്ന് നമുക്ക് പറ്റിയ പ്രശ്നം, സഹനങ്ങളും വേദനകളും വരുമ്പോൾ നമ്മളൊക്കെ പിറുപിറുക്കുന്നു, അടിപതറിപ്പോകുന്നു, ദൈവത്തെ ശപിക്കുന്നു, അപ്പനെ തള്ളിപ്പറുന്നു, അമ്മയെ തള്ളിപ്പറുന്നു, വഴിമാറി ചിന്തിക്കുന്നു, എന്തിനീ സഹനം, എന്തിനീ കുരിശ്, എന്തിനീ പീഡ, എന്തിനെനിക്കിത് വേണം, എനിക്കെന്തും ദുഃഖവെള്ളിയാണോ, എനിക്കെന്തോ ദൈവം എന്താ ഇങ്ങനെയൊക്കെ തരുന്നത്, എനിക്കെന്തെന്ന് ശാപമാണോ, ഞാൻ എന്ത് ചെയ്തിട്ട്, ഞാൻ ആരോടൊരു ദ്രോഹം ചെയ്തിട്ട് പിന്നെ എന്തിനെനിക്ക് തരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. നമ്മൾ യേശുവിനെ എല്ലാം അനുകരിക്കുന്നു, വേറെ ആരെയോ ആണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദുഃഖം നിരാശ വരുന്നത്. ഈശോയാണ് അനുഗമിക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാവും. ക്രിസ്തീയ സഹനത്തിന് അർത്ഥമുണ്ട്. അതാണ് റോമലേഖനത്തിൻ്റെ 8:18, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. നിസ്സാരമായ കഷ്ടത, വലിയ നിസ്സാരമായ കഷ്ടത. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ ദുഃഖവെള്ളി ദിനത്തിൽ നിരാശ മാറുക. എനിക്കും നിങ്ങൾക്കും പീഡകളും പീഡാനുഭവം വരുന്നത് അതിനപ്പുറം ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരും നമ്മൾ ഉറപ്പാണ്. ഉയർപ്പിൻ്റെ ആനന്ദം ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സഹിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ, സഹിക്കുക. അതാണ് ഞാൻ പറയും, ഈശോ കുരിശിൻ്റെ വഴിയിൽ വെച്ച് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ടാവും. അമ്മ ഈശോ കണ്ടുമ്പോൾ ഒരുപക്ഷെ അമ്മയും മകനും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചു, എന്ത് സംസാരിച്ചു കാണും, എന്തിനാണ് മകനെ ഈ സഹനമെന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ചോദിക്കാൻ. അപ്പോൾ തിരിച്ച് സഹിച്ചേ പറ്റൂ. അമ്മ പറഞ്ഞു, അമ്മയല്ലേ അമ്മ പറഞ്ഞു ഇത് സഹിക്കണം, കാരണം ഇതിൻ്റെ ഫലമുണ്ട്, ഇതിന് അർത്ഥമുണ്ട്, മീനിങ് ഉണ്ട് അതിന്. അത് പരിഹാര ബലിയാണ്, അതെൻ്റെയും നിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമാണ്, ഒരു രക്ഷയുടെ ഒരു സംഭവമാണത്. അത് മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, കഴിവുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന നിഷ്കളങ്കരുടെ സഹനങ്ങളും പീഡകളും അതൊന്നിനു ഉത്തരം ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനൊക്കെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കണം, ഉത്തരമുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഈശോയുടെ കൂടെയുള്ള ജീവിതം തന്നെയാണ് അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുഃഖവെള്ളിയുടെ ഈ ദിനത്തിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നല്ല ദിനമാക്കി മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.